ഹായ് ടൈപ്സ് ഓഫ് നട്ടില് എക്സാഗണൽ നട്ടും സ്ക്വയർ നട്ടും ഒക്കെ എന്താണ് അവങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ നട്ടുകളാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് സ്പെഷ്യൽ നട്ടുകൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് എക്സാഗൺ പോലെ എക്സാഗണൽ നട്ട് പോലെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാത്ത ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന നെട്ടുകൾ അവയാണ് നമ്മൾ സ്പെഷ്യൽ നട്ടുകൾ എന്ന് പറയുന്ന സ്പെഷ്യൽ നട്ടുകളുടെ ഡ്രോയിങ് ആണ് ഇന്ന് നമുക്ക് ഉള്ളത് അതിൽ ആദ്യത്തതാണ് ഡോം നട്ട് എന്ന് പറയുന്നത് ഡോം നട്ട് സ്പെഷ്യൽ നട്ടുകളിൽ ഒരു സ്പെഷ്യൽ നട്ടാണ് ഡോം നട്ട് എന്ന് പറയുന്നത് അതൊരു ബേസിക്കലി അതൊരു ഹെക്സാഗണൽ നട്ടാണ് ഹെക്സാഗണൽ നട്ടാണ് അതുകൊണ്ട് അതിന്റെ ഡ്രോയിങ് വളരെയധികം എളുപ്പമാണ് നമുക്ക് ആദ്യം ഒരു എക്സാഗണൽ നട്ട് വരച്ചാൽ മതി ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു എക്സാഗണൽ നെട്ടാണത് അതിന് മുകളിലൊരു സ്പെറിക്കൽ ഒരു ഭാഗവും ഡോം എന്നറിയപ്പെടുന്ന സ്പെറിക്കൽ ഒരു ഭാഗവും അതായത് എക്സാഗൽ നട്ടിന്റെ ഒരു വശം മുകൾ വശം അടച്ചു വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡോം കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഡോം നട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാഗൾ നെട്ടിൻ്റെ മുകളില് ഒരു ഡോം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എക്സാഗൽ നട്ട് ടു ഡി അക്രോസ് കോർണർ ഹൈറ്റ് ഡി അത് വരയ്ക്കാൻ വേണ്ടിട്ട് എളുപ്പമാണ് കോമൺ ആയിട്ടുള്ളത് അതിന് മുകളിൽ പോയിന്റ് ഫൈവ് ഡി ഹൈറ്റിലാണ് നമ്മൾ ഈ ഡോമ് വെച്ച് എക്സാഗൾ നട്ടിന്റെ ഒരു എൻഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇപ്പം രണ്ടാമത്തെ വശത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞു ബേസിക് ബേസിക്കായിട്ട് അതൊരു എക്സാഗണാണ് എക്സാഗണൽ നട്ടാണ് എക്സാഗണൽ നട്ട് ആണ് ബേസിക് ആയിട്ട് അതിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം ഹെക്സാഗണൽ നട്ട് വരയ്ക്കുക എക്സാഗൽ നട്ടിന്റെ ഡയമെൻഷൻസ് അറിയാം എക്രോസ് കോർണർ വ്യൂ ആണ് വരയ്ക്കേണ്ടത് എക്രോസ് കോർണർ വ്യൂ കൊടുത്ത ക്രോസ് കോർണർ ടു ഡി ആണ് ഡി എത്രയാണ് എടുക്കുന്നത് ഇപ്പൊ ഇരുപതാണ് ഡി എടുക്കുന്നതെങ്കിൽ ടു ഡി നാൽപ്പത് എടുക്കുക അതുപോലെ തന്നെ ഹൈറ്റ് ഡി ആക്കി എടുത്ത് ബേസിക് ആയിട്ടുള്ള ഒരു ഹെക്സാഗൾ നട്ട് വരച്ചതിന് ശേഷം അതിനു മുകളിലാണ് നമുക്ക് ഈ ഡോമ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് സ്പെറിക്കൽ രൂപമായിട്ടുള്ള ഡോമ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത് അപ്പൊ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള എക്സാകളിനിട്ട് വരയ്ക്കുക അതിന് മുകളിൽ നമുക്ക് ഡോമ് വരയ്ക്കാം ഡോമിന്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു ഹൈറ്റ് പോയിന്റ് ഫൈവ് ഡി ആണ് അപ്പൊ നമ്മളെ സെന്റർ ലൈനിൽ പോയിന്റ് ഫൈവ് ഡി മാർക്ക് ചെയ്തതിന് ശേഷം സെന്റർ ലൈനിൽ പോയിന്റ് ഫൈവ് ഡി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മള് ഈ ചേംഫർ സർക്കിളിന്റെ മുകളിലൂടെ നമുക്ക് ഈ ഡോമിന്റെ ആർക്ക് വരയ്ക്കണം ഡോമിന്റെ ആർക്ക് കർവ് നമുക്ക് വരയ്ക്കണം ചേംഫർ സർക്കിളിന് നെട്ടിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ചേംഫർ സർക്കിളിന്റെ മുകളിൽ ആയിട്ടാണ് നമ്മൾ ഡോം വരയ്ക്കേണ്ടത് ആ രീതിയിലാണ് ഡോമ് നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഡോമിന്റെ കർവ് നമുക്ക് വരയ്ക്കണം ചേംഫർ സർക്കിളിന്റെ ഭാഗത്തു കൂടി ചേംഫർ സർക്കിളിന്റെ മുകളിലൂടെ എക്സാക്റ്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് കടന്ന് പോകുന്നത് ആ രീതിയിൽ നമുക്ക് ഏർ ചേംബർ സർക്കിളിന്റെ മുകളിലൂടെ കടന്നു പോകത്തക്ക രീതിയിൽ നമുക്ക് ആർക്ക് വരയ്ക്കും ഡോമിന്റെ ആർക്ക് വരയ്ക്കണം ചേംഫറിലൂടെ കടന്നു പോകത്ത പോയിന്റ് ഫൈവ് ഡി എടുത്തുകൊണ്ട് ഡോമിന്റെ ആർക്ക് വരയ്ക്കും ഇതാണ് ഏർ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹെക്സാവിന്റെ മുകളിൽ ഒരു കർവഡ് ഷേപ്പ് ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ ഒരു ഭാഗം അത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്രെഡിന്റെ ഡയമെൻഷൻസ് വരയ്ക്കുക നട്ടിന്റെ അകത്തുകൂടി ഹോളിലൂടെ ത്രെഡ് ഉണ്ട് ത്രെഡിന്റെ ഡയമെൻഷൻസ് നമ്മൾ പോയിന്റ് വൺ ഡി വീതമെടുത്ത് ഡാഷ് ലൈനിൽ വരയ്ക്കുക അതിന് നമ്മൾ ഡോമിന് അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിക്കുക ഡോമിന് അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഡോമിന് അകത്ത് വരുന്ന രണ്ട് കോർണറുകളിൽ നിന്നും നാല്പത്തഞ്ച് ഡിഗ്രി വീതം എടുത്ത് ഒരു റിസസ് കൂടി വരച്ച് ചേർക്കുക ഒരു കുഴി കൂടി വരച്ച് ചേർക്കുക ഒരു റിസസ് കൂടി വരച്ച് ചേർക്കുക ഡാഷഡ് ലൈനിൽ നെട്ടിൻ്റെയും ഡോമിൻ്റെയും അകത്തായതുകൊണ്ടാണ് ഡാഷ്ഡ് ലൈനിൽ നമ്മൾ വരയ്ക്കുന്നത് ഇതാണ് ഒരു ഡോമ് നട്ടെന്ന് പറയുന്നത് ഡോമനട്ടിന്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു നട്ട് അതിന് മുകളിൽ ഒരു ഡോം കറോഡ് ഷേപ്പിൽ വരുന്ന ഒരു ഡോം ഇത്രയുമാണ് ഡോമനെട്ടിന്റെ വ്യൂസ് ആയിട്ട് വരുന്നത്